ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് കാലിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ, പേരെന്തായിരുന്നു? പേര് ജയൻ. ജയൻ ജയരാജ്. ജയരാജ്. അപ്പോ ഞാനിപ്പോ ഈ ഗ്രേവ്സ് എന്ന് പറഞ്ഞ വണ്ടിയേ വളരെ അപൂർവമായിട്ടാണ് കാണല്. കുറഞ്ഞ വണ്ടികളെ ഇറങ്ങിയിട്ടുള്ളൂ. ആളുകൾക്ക് ഇതിനെ പറ്റി വലിയൊരു പരിചയം ഒന്നും ആയി തുടങ്ങിയിട്ടില്ല. അപ്പൊ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വണ്ടി കുഴപ്പമൊന്നുമില്ല, വണ്ടി നല്ല കൺട്രോളാണ്, ഓട്ടാനൊക്കെ സുഖമാണ്. പിന്നെ വലിയ ലേസർ അതിന് എന്താ അറിയില്ല, അതിന് സർവീസ് ഞാൻ റെഡി ആവും എന്ന് വിചാരിക്കണം. ലേസം വലിയൻ്റെ ഒരു കുറവുള്ളൂ. വേറെ പേര് ജയരാജൻ. ജയരാജൻ സ്ഥലം യൂണിവേഴ്സിറ്റി ചളരി. ചളരി ചളരി അവിടെ ഓടുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടെന്തെങ്കിലും അവിടെ വേറെ വണ്ടി ഉണ്ട്? ഇലക്ട്രിക് ഉണ്ടോ? ഇലക്ട്രിക് വേറെ ഒന്നുണ്ട്. ഓ എസ് എം ആ ഏതോ ഒന്നൊരു പേരായ ഒരു വണ്ടി ഉണ്ട്. ആദ്യമായിട്ടാണ് ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത്? ഞാൻ ആ വണ്ടി തന്നെ ആദ്യമായിട്ടാണ്. ഓട്ടർഷൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ നമ്പറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡി ആവുന്നുണ്ട്? ആ അത് റെഡി ആയിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് അതിൻ്റെ പേപ്പറും കാര്യങ്ങളും? ആ പേപ്പർ ആർ സി വെബ് ആർ സി മറ്റേ കിട്ടാൻ ലേസർ താമസം ഉണ്ടായി. അപ്പം ആർ സി പ്രിൻ്റ് എടുക്കുന്നതിന് കുറച്ച് വണ്ടി എടുത്തിട്ട് ഇപ്പോൾ എത്രയായി? വണ്ടി രണ്ട് മാസം കഴിഞ്ഞ്. രണ്ട് മാസം കഴിഞ്ഞ്. അപ്പോൾ വണ്ടി എത്ര രൂപയായി നിങ്ങൾക്ക് വണ്ടിക്ക് വില? വില നാലേകാലാവില് വില പറയണത്. ഞാൻ ഇതിൽ ഞാനിക്കൊരു സുഖമല്ലേ, കാലിന് വയ്യാത്തതിനെ കൊണ്ട് എടുത്തതാണ് വണ്ടി. അപ്പോൾ അവർ ഒരു 3.50 തന്നാണ്. ആ പണിയെടുപ്പിക്കാനുള്ള പൈസ കൂടി വേണം പറഞ്ഞപ്പോൾ അത് തന്നാൽ അവർ അത് കുറച്ചെന്നാ ഓഫറിട്ട് തന്നെ. ഓഫറിട്ട് ഓണത്തിൻ്റെ സമയത്തായിരുന്നു വണ്ടി എടുത്ത്. ആ ഓണം ആ ഓണം കഴിഞ്ഞിട്ട് ഓണത്തിന് മുന്നേ. എത്ര റുപ്യ ഡിസ്കൗണ്ട് ചെയ്ത് തന്നെ? 3.50 വണ്ടി ഒന്ന് ഒരു നാലേകാല കാലം 10-45,000 റുപ്യ കുറച്ച് കുറച്ച് പണിയൊക്കെ എടുപ്പിച്ചിട്ടുണ്ട്. ആ പണി നന്നാക്കി എടുപ്പിച്ച്. പണിയെടുക്കാൻ എത്ര റുപ്യായി? പണി എടുക്കാൻ 30 റുപ്യ. ഡോറൊക്കെ കുറച്ച് ഹൈറ്റ് കൂട്ടി. ഹൈറ്റ് കൂട്ടി വണ്ടി ഇപ്പോൾ പറയാ ഒരു ഇത് ഒരു വലിൻ്റെ എല്ലാ ഒരു പ്രശ്നമുള്ളൂ. സർവീസ് ചെയ്യുമ്പോൾ റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. ആ ചിലപ്പോൾ സർവീസ് ചെയ്യുമ്പോൾ റെഡി ആവാൻ മതി. ആദ്യം നോക്കിയപ്പോ കുറവേ, 150 ഒക്കെ കിട്ടി. അങ്ങനത്തെ പിന്നെ ഓട്ട ലാസർ പരിചയക്കുറവൊക്കെയുണ്ട്. ഇനി അപ്പൊ റെഡി ആയി. പിന്നെ ആ അതേ വണ്ടി ഓട്ടിന് ആളാണ്. ഓട്ടോറിക്ഷ അങ്ങനെ ഇത് കൊണ്ടുവരില്ല എന്നുള്ളൂ. അപ്പോ നിങ്ങള് ഇപ്പൊ വണ്ടി എടുത്തിട്ട് എത്ര കിലോമീറ്റർ ഓടി? 4,750 kilometers. സാധാരണ നോർമൽ ഉള്ള ഓട്ടോയുള്ളൂ. ദിവസം ശരാശരി എത്ര കിലോമീറ്റർ ഓടും? ഞാൻ അങ്ങനെ നോക്കിയിട്ടേ. ചാർജിങ് വീട്ടിൽ നിന്നാണോ ചെയ്യുന്നത്? അങ്ങനെ വീട്ടിൽ എത്ര സമയം എടുക്കുന്നുണ്ട് ചാർജിങ്ങിൻ്റെ ടൈമും? ചാർജിങ് ഞാൻ അങ്ങനെ നോക്കിയില്ല, എന്നാലും കുറച്ച് സമയം പിടിക്കും. 6 മണിക്കൂറൊക്കെ അവർ പറയണത്. 6 മണിക്കൂറൊക്കെയാ ഫുൾ ചാർജ്. പിന്നെ എപ്പോഴും ചാർജ് ലേസം ബാക്കി ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. ഫുൾ ചാർജിന് 6 മണിക്കൂറാണ് കമ്പനി പറയുന്നത്. കറണ്ട് ബില്ല് വന്നോ? അത് എടുത്തതിന് ശേഷം? ആ കറണ്ട് ബില്ല് ഞാൻ ഇപ്പോൾ 2 മാസം അടുപ്പിച്ച് കുത്തിയില്ല. എന്നാലും 4,000 തന്നെ വന്നിട്ടുള്ളൂ. 3,000-1,200 വീട്ടിൽ തന്നെ ചാർജ് വരലുണ്ട്. 1,200 സാധാ വീട്ടിലെ ചാർജ് വരലുണ്ട്. 4,000 ബില്ല് വന്നിട്ടുള്ളൂ. അത് 2 മാസം തുടർച്ചയായിട്ട് കുത്തിയില്ല. ലേസർ കുറവുണ്ടാവും. ഇത് വണ്ടി എടുത്താൽ 1 മാസം പണിക്ക് എത്തി. 1 മാസം കഴിഞ്ഞ് വണ്ടി കിട്ടുമ്പോൾ പണി കഴിഞ്ഞ് കിട്ടുമ്പോൾ. ആക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ആക്ഷൻ കുഴപ്പമൊന്നുമില്ല. വണ്ടി ഓട്ടണ പോലൊക്കെ ഇരിക്കണ പോലൊക്കെ കുഴപ്പമില്ല. കുലുക്കം കുറവാണ് എന്നൊക്കെ പറയണത്. കട്ടയാണ്, കട്ടയാണെന്നാണ് പറഞ്ഞത്. ഇത് സ്പ്രിംഗ് അല്ല, സ്പ്രിംഗ് അല്ല, റബ്ബർ കട്ടയാണ്. കട്ട ഇവർ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ കട്ട. ആ ഇതിന് ഇപ്പോൾ എന്താണെന്നുള്ളത് അറിയില്ല. ഓര് ഇട്ട് തരാൻ അപ്പൻ്റെ സെയിം ബോഡി തന്നെയാണ്. ബോഡിയാണ്. വെയിറ്റ് കമ്മി ഉണ്ടായതിനെ കൊണ്ട് എന്താ പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് അറിയില്ല. ആ ചോദിച്ചു നോക്കണം. മറ്റേ എഞ്ചിന്റെ വെയിറ്റ് ഉണ്ടാവില്ല, ബാക്കിൽ തന്നെയല്ല എഞ്ചിൻ. വെയിറ്റിനേക്കാൾ കൂടുതൽ വെയിറ്റുള്ള ബാറ്ററിയല്ലേ വണ്ടിയിലുള്ളത്? ആ ഉണ്ട്. ആ അതറിയില്ല കേട്ടോ, അതിനെ പറ്റി എനിക്കറിയില്ല. ആദ്യമായിട്ട് അതിനെ കൊണ്ട് വണ്ടി ഫീൽഡ് തന്നെ ആദ്യം കൊണ്ട്. അപ്പം വേറെ നല്ല കൺട്രോളാണ് വണ്ടി. കണ്ട് പാഞ്ഞു പോകുന്നില്ല, നമ്മളെ കൺട്രോളിലാണ് വണ്ടി വരുന്നത്.
കൺട്രോളിലാണ് അതാണ് അതിൻ്റെ പറഞ്ഞാൽ കയറ്റം വലിയ ആ ഒരു ചെറിയ പ്രശ്നം വരും. ചാർജർ ഏതാ കമ്പനി ഏതാണ്? അതൊന്നും ഞാൻ നോക്കിയിട്ട് കയ്യിൽ കൊണ്ടുനടക്കില്ല. ഒരു ചാർജ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാം. അപ്പൊ സ്പെഷ്യലായിട്ട് വയറിംഗ് ചെയ്ത് വയറിംഗ് ചെയ്തു അങ്ങനെ കമ്പനി ചെയ്താണോ? അല്ലല്ല ഞാൻ ചെയ്ത് തന്നെയാണ്. അത് നോക്കിട്ട് അതിന്റെ ആമ്പിയർ നോക്കി ചെയ്താണ്. എന്തൊക്കെയാ അവർ പറയുന്നതിന്? 16 ആമ്പിയറിന്റെ പ്ലഗ് വേണം പറഞ്ഞു. അത് അതിന്റെ മുകളിൽ ഉണ്ട്. 16 ആമ്പിയറിന്റെ പ്ലഗ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അതിന് അർത്ഥം വെച്ചു. അർത്ഥം വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ വണ്ടിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോവാം. വണ്ടിയിലെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഒന്ന്. ഡിസ്പ്ലേ വലിയ അടിപൊളി ഡിസ്പ്ലേ ആണല്ലോ അല്ലേ. ഇതാണ് സ്പീഡ്. ആ സ്പീഡ് അവിടെ ചാർജ് കിലോമീറ്റർ എത്ര? 77 കിലോമീറ്റർ ഓടാനുള്ള 77% ഓരോ ട്രിപ്പ് എത്ര കിലോമീറ്റർ ആണ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ റിവേഴ്സ് ഇവിടെ ഈ സ്വിച്ച്. ആ റിവേഴ്സിന് സെപ്പറേറ്റ് സ്വിച്ച് ആണ്. പിന്നെ ഈ പി എന്നൊക്കെ എഴുതി എന്താണ് സംഭവം? എക്കോ മോഡ് സാധാ. ഇത് പവർ മോഡ്. ആ പവർ മോഡിൽ ഇട്ടിട്ട് കയറ്റം കയറുന്നുണ്ട് നോക്കിയോ? ആ കയറുണ്ട്. പോരാ സ്പീഡ് കുറവാണ്. സ്പീഡ് കുറവാ. കയറ്റം കയറും. കയറങ്ങനെ നല്ല കയറി പോകും. സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയായിരിക്കും ചിലപ്പോ. അതെന്താന്നറിയില്ല. കയറ്റം കയറായി അല്ല, സ്പീഡ് കുറവാണ്. സ്പീഡ് കുറവാ. നല്ല ഓവർടേക്ക് ചെയ്യണമെന്ന് കയ്യില്ല, അങ്ങനെ നല്ല കയറി പോകുള്ളൂ. കയറ്റം കയറുന്നേരം സ്പീഡ് കുറവാണ്. സ്പീഡ് കുറവാ. പിന്നെ ഇതില് ടയറിലുള്ള കാറ്റിന്റെ കാര്യങ്ങളൊക്കെ അല്ലേ. അതൊക്കെ അതിൽ കൊടുക്കുന്നു. ഈ ലൈറ്റ് കമ്പനി തരുന്നതാണോ? ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പൈസ ഒക്കെ വാങ്ങാനുള്ളത്. പിന്നെ ഹെഡ്ലൈറ്റ്, വൈപ്പർ, ഹസാർഡ്. പിന്നത് വണ്ടി മൂവ് ആണെങ്കിൽ ഒന്നും കൂടി ചാവി ഒന്നും തിരിക്കണം. ആ ചാവി ഒന്നും കൂടി തിരിച്ചിട്ട് എന്ത് കൊടുത്താലേ വണ്ടി നീങ്ങും? ആക്സിലറേറ്റർ കൊടുത്താൽ വണ്ടി നീങ്ങും. ഒന്നും കൂടി ചാവി തിരിച്ച് സെറ്റ് ആക്കണം. അതായത് ജസ്റ്റ് വണ്ടി ഓൺ ആക്കിയാൽ വണ്ടി ചാവി മൂവ് ആവില്ല. ഓൺ ആക്കിയാൽ മൂവ് ആവില്ല. അത് ഇതാക്കിയില്ലേ ചാവി? ഓൺ ആക്കി ഇത് 100 വരും. ആ 0 ആയില്ല. അപ്പൊ ഒന്നും കൂടി തിരിച്ചു ചാവി ഒന്നും കൂടി തിരിച്ചാലും അപ്പൊ വണ്ടി മൂവായി. അതാണ് മറ്റേ വണ്ടി കൊടുക്കണായിരുന്നു. പായില വണ്ടി കണ്ടില്ല കണ്ടില്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ മൂവ് ആയിട്ട് പോകും. അതാണ് വണ്ടി നല്ല കൺട്രോളാ. കൺട്രോളാ വണ്ടി. നിങ്ങള് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇങ്ങനെ വളരെ സ്ലോയിൽ തന്നെ നമുക്ക് തിരിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ആ റിവേഴ്സിന് അതേപോലെ ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ട്. ഞങ്ങൾ എക്സ്ട്രാ വെച്ചതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വിവരങ്ങളൊക്കെ കൈമാറിയതിൽ വളരെ സന്തോഷം. കാരണം നിങ്ങൾ ഇപ്പോൾ കുറഞ്ഞ കിലോമീറ്റർ ആയിട്ടല്ലേ ഉള്ളൂ. കുറച്ചും കൂടി കിലോമീറ്റർ ഒക്കെ ഓട്ടെ വണ്ടിക്ക്, ഉഷാറായിട്ട് പണിയൊക്കെ ഉണ്ടാവട്ടെ, ആളൊക്കെ ഓർഡറൊക്കെ വിളിക്കട്ടെ. ആളുകൾ പ്രത്യേകിച്ച് ഇങ്ങനെ ലൈനിലിട്ടുന്ന ഈ വണ്ടി കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. എന്താ ഇത് പാട് മൈലേജ് ഒക്കെ ചോദിക്കുന്നുണ്ട്. മൈലേജ് ചോദിക്കുന്നുണ്ട്. എല്ലാവരും ആളിനോടൊന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്റ്റാൻഡിലെ വണ്ടിക്കാരൊക്കെ അഭിപ്രായം എന്താ? ഓല് മൈലേജ് ചോദിക്കുന്നത്. മൈലേജ് ഞാൻ 150 കിട്ടുന്നുണ്ട്. 160 ആവല് പറഞ്ഞത് കമ്പനി. 160 പറയുന്നത് 150 കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. അത് ഈ റോഡ് റോഡ് നല്ല റോഡിന് പോവാ. നിങ്ങൾ ആ ഭാഗത്തൊക്കെ മലപ്പുറം ആ ഭാഗം കയറ്റങ്ങളല്ലേ കൂടുതൽ? കയറ്റുണ്ട്. ഒക്കെ പൈപ്പിനൊക്കെ മാന്തിട്ടിട്ട് ആ കട്ട് റോഡുകളായിരുന്നു. അതിപ്പോ എന്തായാലും ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് കഴിഞ്ഞ് ഓടിക്കുന്നേരം കമ്പനി പറയുന്ന മൈലേജ് ഒന്നും കിട്ടില്ല. അത് സ്ട്രൈറ്റ് റോഡില് റോഡില് ലെവലിൽ അങ്ങനെ പോകുന്നേരല്ലേ കിട്ടുള്ളൂ. അപ്പോ ഓക്കെ, എന്തായാലും വിവരങ്ങളൊക്കെ കൈമാറിയാല് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.